നമ്മളും നമ്മളുടെ മക്കളും നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു പണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും അത് ഓർമ്മിക്കാറില്ല. പിന്നെ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അവഹേളിക്കപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, പുച്ഛിക്കപ്പെട്ടിരുന്നു, പിന്തിരിപ്പനാണെന്ന് പറഞ്ഞിരുന്നു. ഇന്നത് മാറണം. നമ്മളുടെ ആചാരങ്ങൾ, അതിൽ ദൂഷ്യ ബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങളുണ്ട്, ദുരാചാരങ്ങൾ. സദ്ബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങളുണ്ട്, സദാചാരങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ വലുതായിട്ട് ആവശ്യമില്ലാത്ത ചില ആചാരങ്ങളുണ്ട്, അനാവശ്യമായ ആചാരങ്ങൾ, അനാചാരങ്ങൾ. ദൂഷ്യബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ദുരാചാരങ്ങൾ, സദ്ബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ സദാചാരങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത പല ആചാരങ്ങൾ, അനാചാരങ്ങൾ. അതിൽ സദാചാരത്തിൽ ഒന്നാമത്തെ പോയിന്റ് മാത്രമാണ് ഇന്ന് 4-5 മിനിറ്റ് കൊണ്ട് പറയുന്നത്. ഇത് നിങ്ങളുടെ കുട്ടികളെ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരം, അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അടുത്ത ദിവസം ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരം, പിന്നത്തെ ദിവസം കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്ന ആചാരം, അടുത്ത ദിവസം സമൂഹത്തിനും സംസ്കാരത്തിനും പ്രയോജനപ്പെടുന്ന ആചാരങ്ങൾ, പിന്നത്തെ ദിവസം നമ്മൾ രാഷ്ട്രത്തിന് പ്രയോജനപ്പെടുന്ന ആചാരങ്ങൾ. അപ്പം മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ആചാരങ്ങളാണ് ഭാരതത്തിലുള്ള എല്ലാ സദാചാരങ്ങളും. പലപ്പോഴും നമുക്കതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, സന്ദേശം അറിഞ്ഞുകൂടാ, അത് ചെയ്യേണ്ട രീതി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. അതിൽ ഒന്നാമത്തെ ഇന്ന് 1-5 മിനിറ്റ് കൊണ്ട് പറയാം. നിങ്ങളത് പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കണം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ വളരെ സിമ്പിളാണ്. നല്ല കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ, വളരെ പണ്ടുള്ളവരുടെ അനുഭവം, ഇടക്കാലത്തുള്ളവരുടെ അനുഭവം, ഇപ്പോൾ ഉള്ളവരുടെ അനുഭവം, കഥകൾ കേൾപ്പിക്കുക, അനുഭവങ്ങൾ കേൾപ്പിക്കുക. ഫാർ പാസ്റ്റ്, നിയർ പാസ്റ്റ്, പ്രസൻറ്റ് ഉള്ളവരുടെ അനുഭവങ്ങൾ, നല്ല ഉപദേശങ്ങളും നല്ല രീതിയിലുള്ള മാർഗദർശനങ്ങളും കേൾക്കുക, കൊടുക്കുക. ജീവിതത്തിലെ സത്യം എന്താണ്, ജീവിത യാഥാർത്ഥ്യം എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് നിങ്ങൾ ചെയ്താൽ ഞാൻ ഉറപ്പു പറയുന്നു, മാതാപിതാക്കളുടെ ധർമ്മമായി മനസ്സിനെ, ശരീരത്തിനെ, കുടുംബത്തിനെ, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, മനസ്സിനെ, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതിൽ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരമാണ് കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾപ്പിക്കുക. നല്ല മന്ത്രങ്ങൾ കേൾപ്പിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കഥകൾ നമ്മളുടെ അമ്മ, മാതാപിതാക്കൾ കുട്ടികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുക. അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന സംഗീതം കേൾപ്പിക്കുക. നല്ല നല്ല അനുഭവങ്ങൾ കേൾപ്പിക്കുക, കാണിപ്പിക്കുക. നല്ലോണം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ ആത്മബലം കിട്ടാനും ആത്മവിശ്വാസം കിട്ടാനുമാണെന്ന് കുട്ടികളെ അറിയിക്കുക. നല്ലോണം ധ്യാനിക്കാനും യോഗയും പഠിപ്പിക്കുക, എത്ര പറ്റുമോ അത്രയും. നല്ല മന്ത്രങ്ങളും നല്ല പ്രഭാഷണങ്ങളും. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ, ഊണ് കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ എങ്ങനെ പറ്റുമോ അത്. ഇന്നൊരാൾ പറയുന്നത് കേട്ടു, ഭക്ഷണത്തിൻ്റെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ TV-യും മൊബൈൽ ഫോണും ഓൺ ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ലൊരു ഉപദേശമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാട്ട് കേട്ടുകൊണ്ട് ഇരിക്കാമെങ്കിൽ അത് നല്ലതല്ലേ? നല്ല മന്ത്രങ്ങൾ, നല്ല കീർത്തനങ്ങൾ, നല്ല കഥകൾ, നല്ല കാഴ്ചകൾ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മ നിറഞ്ഞ കാഴ്ചകൾ, ഇതെല്ലാം നമുക്ക് ആത്മവിശ്വാസം തരുന്നതാണ്, ആത്മബലം തരുന്നതാണ്, അഭിമാനം തരുന്നതാണ്, ദേശസ്നേഹം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അത് മനസ്സിനെ സ്വാധീനിക്കുന്നു എങ്കിൽ, മനസ്സിനെ സ്വാധീനിക്കുന്ന സദാചാരമാണത്, അത് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല രീതിയിൽ കുട്ടികളെ അഭിനന്ദിക്കുക, നല്ല രീതിയിൽ കുട്ടികളെ അനുമോദിക്കുക, അനുഗ്രഹിക്കുക. എവറി ബ്ലെസ്സിങ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. അനുഗ്രഹിക്കുക. അതേപോലെ നമ്മളുടെ ആചാരങ്ങളിലെ നന്മ നിറഞ്ഞ ആഘോഷങ്ങൾ മനസ്സിന് സന്തോഷം തരും. ജന്മദിനം ആഘോഷിക്കുക, നല്ല തീർത്ഥാടനത്തിന് പോവുക, അത് മനസ്സിന് സന്തോഷം തരുന്നതാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കാണുന്നതും കേൾക്കുന്നതും എല്ലാം കുട്ടികളേക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ അവരെ പറഞ്ഞ് കേൾപ്പിക്കാം. അവരുടെ മനസ്സിനെ വളർത്തിയാൽ അവരുടെ ചിന്തകൾ നന്മ നിറഞ്ഞ രീതിയിലേക്ക് പോകും.
മനസ്സും ചിന്തകളും നന്നാക്കിയാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നാവും. അതുകൊണ്ട് നമ്മളുടെ ആചാരങ്ങളിൽ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, അതിൽ ഇന്ന് നിങ്ങളോട് പറയുന്ന മനസ്സിന് നന്മ വരുത്തുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊക്കെയോ അതെല്ലാം നല്ല കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ, കീർത്തനങ്ങൾ, മന്ത്രങ്ങൾ, ധ്യാന മാർഗങ്ങൾ, അനുമോദനം, അഭിനന്ദനം, അതുപോലെ അനുഗ്രഹം, നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുക, എല്ലാം മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന എന്തെല്ലാം നിങ്ങൾക്ക് ആചാരം, അമ്മ കൊടുക്കേണ്ടത്, ടീച്ചേഴ്സ് കൊടുക്കേണ്ടത്, അച്ഛൻ കൊടുക്കേണ്ടത്, ബന്ധുക്കൾ കൊടുക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, അനുഗ്രഹങ്ങൾ, മാർഗദർശനങ്ങൾ, അനുമോദനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ഏത് രാജ്യത്തിൽ പോകുമ്പോഴത്തേക്കും സന്യാസിമാർ രാജാവിനെ അനുഗ്രഹിക്കും. വിജയീ ഭവ, പെൺകുട്ടികളാണെങ്കിൽ സുഭദ്രവതി ഭവ, മംഗല്യവതി ഭവ, ഈ അനുഗ്രഹത്തിനെല്ലാത്തിനും നല്ലതുണ്ട്. നമ്മളീ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയതും ഇതിഹാസങ്ങൾ എഴുതിയതും വേദമന്ത്രങ്ങൾ എഴുതിയതും ഉപനിഷത്തുക്കൾ എഴുതിയതും എല്ലാം കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും എല്ലാം കേട്ടും കണ്ടും അനുഭവിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും അനുഭവിച്ചും പഠിക്കാനുള്ളതാണ്. അപ്പോൾ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ നിങ്ങൾ തന്നെ ബാക്കിയുള്ളത് കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണം, നിങ്ങളുടെ ഓഫീസിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണം. ചിരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കണം. നല്ല രീതിയിൽ ആത്മാഭിമാനം, ആത്മവിശ്വാസവും ആത്മനിർഭരതയും എല്ലാമുള്ള ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മക്കൾക്ക് ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ല മനസ്സും നല്ല ചിന്തയും നല്ല ബുദ്ധിയും നല്ല വിവേകവും ഭാവിയെക്കുറിച്ചുള്ള നല്ല ഒരു കാഴ്ചപ്പാടും എല്ലാം കൊടുക്കണം. അതിന് കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും കീർത്തനകളും പലതും കേൾക്കുകയും കാണുകയും ചെയ്യുന്നതെല്ലാം പ്രയോജനപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് പരമാവധി നിങ്ങളുടെ മക്കളെ ഗുഡും ഗ്രേറ്റും ആക്കാനുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം. ഇനി ഭഗവത്ഗീതയുടെയും രാമായണത്തിൻ്റെയും ക്ലാസ് ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.